ഇടുക്കി രാജകുമാരിയിൽ കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചിയെടുത്ത കേസിൽ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവ് ഉൾപ്പെടെ മൂന്ന് പേരെ വനംവകുപ്പ് പിടികൂടി. ഇവരുടെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ 10 കിലോ ഇറച്ചിയും കെണിയും ആയുധങ്ങളും കണ്ടെത്തി. ഇവരിൽ നിന്ന് ഇറച്ചി വില കൊടുത്തു വാങ്ങിയാൾ ഒളിവിൽ പോയി. രാജകുമാരി ചാമക്കാലയിൽ നോബിൾ, അയൽവാസികളായ വാരിക്കാട്ട് സുഭാഷ്, വാഴക്കാലയിൽ എൽദോസ് എന്നിവരെയാണ് ബോഡിമെട്ട് സെക്ഷനിലെ വനപാലകർ പിടികൂടിയത്. അറസ്റ്റിലായ വാരിക്കാട്ട് സുഭാഷ് രാജകുമാരി പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവാണ്. രാജകുമാരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റിന്റെ മകനാണ് കേസിലെ മുഖ്യപ്രതിയായ നോബിൾ. ദേവികുളം റേഞ്ച് ഓഫീസർ നിബു കിരണ് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന. വ്യാഴാഴ്ച രാത്രി വനപാലക സംഘം സുഭാഷിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തി. ഇവിടെ നിന്നാണ് 10 കിലോ ഇറച്ചിയും കെണിയും കണ്ടെത്തിയത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കേസിൽ അയൽവാസികളുടെ പങ്ക് വ്യക്തമായത്. നോബിളിന്റെ കൃഷിയിടത്തിൽ വന്യമൃഗങ്ങൾ സ്ഥിരമായി എത്താറുണ്ട്. ബുധനാഴ്ച സ്ഥാപിച്ച കെണിയിൽ കാട്ടുപന്നി കുരുങ്ങി. വ്യാഴാഴ്ച രാവിലെ എൽദോസിനെ വിളിച്ചു വരുത്തി പന്നിയെ കൊന്ന് ഇറച്ചിയെടുത്തു. 10 കിലോ ഇറച്ചി സുഹൃത്തായ ഷേബിൻ മാത്യുവിന് വിറ്റു. ഈ വാരികാട്ട് വീട്ടിൽ സുഭാഷിന്റെ വീടിനുള്ളിൽ നിന്നും കാട്ടുപന്നിയുടെ 3 കഷ്ണ ഇറച്ചി, അതിന്റെ മറ്റ് അവശിഷ്ടങ്ങളും കിട്ടിയത്. തുടർന്ന് ഈ പ്രതികളെ അന്വേഷിച്ചതിൽ 3 പേരെയും വിളിച്ചു വരുത്തി അവരെ കസ്റ്റഡിയിലെടുക്കും. 4-ാമതായ പ്രതി കുറേ ഇറച്ചി നീക്കം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടില്ല. ആ പ്രതി അന്വേഷണത്തിലാണ്. മിച്ചമെന്ന ഇറച്ചിയാണ് സുഭാഷിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. കുഴിച്ചിട്ട കാട്ടുപന്നിയുടെ തല ഉൾപ്പെടെയുള്ള ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി. ഒളിവിൽ പോയ പ്രതി ഷേബിനായി അന്വേഷണം പുരോഗമിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മനോരമ ന്യൂസ്.